നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടോ, അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴേക്കും സമയം എന്താ 10:30. അമ്മ ദാ ചോറിന് വെള്ളം വെച്ചു. അപ്പോ എന്താ ഇവിടെ ഏട്ടന് ബേക്കറിയാണ് പറഞ്ഞില്ലേ, അപ്പോ ബേക്കറി ആയതും കൊണ്ട് നമ്മൾ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോ പാല് ബാക്കിയുണ്ടാവും, പാല് ബാക്കിയുണ്ടാവുമ്പോ വൈകുന്നേരത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒറോച്ചു വെക്കും. അപ്പോ ഇന്ന് കുറച്ച് തോനെ എന്താ മോരൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കണു. അപ്പൊ മോരും വെള്ളം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ വന്നപ്പോ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം എളുപ്പത്തില് ഉണ്ടാക്കാൻ, നമുക്ക് മോരുകൂട്ടാനാണോ വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാലോ. അപ്പൊ മോരുകൂട്ടാനും ഉപ്പേരിയും പിന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റോ? എന്തിനാ ഈസ്റ്റ്? അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാണ്ട് കേട്ടോ ഞാൻ, അതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നുറുക്കിയൊക്കെ തന്നു കഴിഞ്ഞാൽ പാത്രം അടിക്കലും അടിച്ചൊരു തുടയ്ക്കാനൊക്കെ ഉണ്ട്. ഈ ചേന വേവും തോന്നുന്നുണ്ടല്ലമ്മ, നോക്കിയൊക്കെ. ചേനയും വെള്ളരിക്കയും പാടെ കൂട്ടിയിട്ടില്ലേ, മോരിക്കൂട്ടാൻ വെച്ച നല്ല ഇഷ്ടമാണ് കേട്ടോ, കെച്ചുവിനും മിക്കൊക്കെ. പിന്നെ ഇന്നലെ ഇറച്ചി ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു, മിഞ്ഞാന്നും ഉണ്ടായിരുന്നു കേട്ടോ, മിഞ്ഞാന്ന് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആർക്കുമില്ലേ, ഇന്നും ഇറച്ചിയൊന്നും വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ ആർക്കും പറ്റില്ല. അപ്പൊ അതും കൊണ്ട് ഇന്ന് ഉണക്ക സ്രാവാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ചേരിയും കൂട്ടാനും പപ്പടവും ഇതൊക്കെയെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചോറിനും ഒരു കൂട്ടാനും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു അച്ചാറായാലും കുഴപ്പമില്ല. ചോറ് വെക്കട്ടെ. ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ വാങ്ങിട്ട് വന്നതാണ്. നന്നായി കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ അവിടത്തെക്കാട്ടിലും ചൂട് കൂടുതലാണ് ഇവിടെ. ഇവിടെ എത്ര പറഞ്ഞതാണ് നാളെ ചൂടിന്റെ? 48 48 ഒരു ഇലയും കൂടി അനങ്ങണില്ല ഇനി. അമ്മോ ഒന്ന് അടിച്ചോരിക്ക, ഉള്ള അടിച്ചോരിയിട്, ഞാൻ തുടയ്ക്കാം. ഏ അടിച്ചോരിയിട്. പേര് വെക്കണമ്മാ? ആ കൊറച്ച് വെച്ചാ കൊത്തമരക്ക വെക്കാം. എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയോന്ന് ചോദിക്കണു. എല്ലാവരും സ്കൂൾ പൊട്ടി വിരുന്നൊക്കെ പോയോ? ഏ എല്ലാവരും സ്കൂളിലേക്ക് പോയി. ഏ അമ്മ കുക്കിംഗ് പഠിക്കുകയാണ് അല്ലേ. അച്ചുട്ടിയെ ആ തുണികൾ മടക്കാളോ മടക്കിയൊക്കെ. ഓ നമുക്ക് അടിക്കാൻ അറിയൂല്ല പാമേ. എന്താ അച്ചോട്ടൻ എന്താ കുന്നുംപുറത്തുനിന്ന് വെള്ളം എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് വല്യേട്ടന്റെ വീട് ഇവിടുന്ന് കുറച്ചും കൂടി മുകളിലാണ് കേട്ടോ, മൂത്ത ഏട്ടന്റെ വീട്. അപ്പോ ഏടത്തിയമ്മ എന്താ കുറച്ച് പനിയായിട്ട് ഏടത്തിയമ്മയുടെ വീട്ടിലാണ്, അവര് വേറെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട്ടിലാണ് കേട്ടോ. ചെറിയ ഏട്ടത്തിയമ്മയ്ക്ക് പല്ലില് രണ്ട് പല്ലെടുത്തിട്ട് സ്റ്റിച്ചിട്ടിട്ട് ഇവിടെയൊക്കെ നീര് വന്നിരുന്നു. അപ്പൊ ഇന്നലെ അവര് അവരുടെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ നമ്മളും വല്യേട്ടനും ചെറിയേട്ടനും വല്യേട്ടന്റെ കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. വല്യേട്ടന്റെ എന്താ മൂത്ത മകൻ ഏട്ടത്തിയമ്മയ്ക്ക് പനിയാണ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. കണ്ണു പൊട്ടിക്കണ്ട, കണ്ണൊന്നും പൊട്ടിക്കില്ല. എന്താ ഇന്നെന്താന്നറിയോ? കണ്ട സ്രാവ് ഉണക്കമീന് കേട്ടോ. ഈ ഉണക്ക സ്രാവും മുളക് വറുത്ത പുളി ഉണ്ടെങ്കി ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും മോരുകൂട്ടാൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷെ ഏട്ടന്മാർ വരുമ്പോ അവർക്ക് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? താഴ്ത്തി അടിക്കാമോ? എന്താണ് ചിരിക്കണ്? കുമ്പിട്ടടിക്കണ്. എങ്ങനെ എങ്ങനെ? ഓ അപ്പയ്ക്ക് അതെന്നെ പരിഹസിക്കണ പോലെയല്ലേ. ഞാൻ അടിക്കണോ? അച്ചുത വന്നു വെള്ളം കൊണ്ട് വന്നു. ഒരു പാത്രേ ഉള്ളൂ, കട്ടിയായിക്ക വാട വാട ചക്ക. പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചു തരണം വിചാരിച്ചിരിക്കുക. ഇതാണ്ടോ എല്ലാവരുടെ വീട്ടിലും കറണ്ടിന്റെ ഇസ്തിരിപ്പെട്ടിയല്ലേ. ഞങ്ങളുടെ വീട്ടിൽ കറണ്ടിന്റെ ഇല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഓടിന്റെ ഇസ്തിരിപ്പെട്ടിയാണ്. ഇത് എത്ര കാലം പഴക്കണ്ടല്ലോ. എന്റെ എന്താ വല്യേട്ടൻ ബസ്സിൽ പോവാൻ തുടങ്ങിയ സമയത്തല്ലേ
ബസ്സിൽ അല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട് വണ്ടി പോവാ. വണ്ടി പോവാൻ തുടങ്ങിയ സമയത്ത് വാങ്ങിയ ഇസ്തിരിപ്പെട്ടി കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ കറണ്ടിന്റെ ഇസ്തിരിപ്പെട്ടി വാങ്ങിയിട്ടില്ല. ഈ ഇസ്തിരിപ്പെട്ടിയും കൊണ്ടില്ലേ തേക്കിനേന്റെ സുഖം, അതൊന്ന് വേറെ. ഇന്ന് രാവിലെ ഉണ്ട് അമ്മ ചെറിയേട്ടന് മാമന്റെ മകന്റെ വളടലാണ് കേട്ടോ, അപ്പൊ അതിന് പോയിക്കാണ് ചെറിയേട്ടൻ. എന്താ ഇപ്പൊ ഉണ്ട് അമ്മ രാവിലെ ഇസ്തിരി ഇടുന്നു. ഇത് അച്ചൊക്കെ കണ്ടിട്ടില്ലേ, ഇത് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും വീട്ടിലുണ്ടോ ഈ സംഭവം? തേപ്പ് വെട്ടി. എന്തടാ അച്ചോക്ക് ചിരിക്കുന്നത്? പോത്തസ്രാവ് മാത്രമേ ഉള്ളൂ. ഈ സാധനം എല്ലാം ഒരു പാത്രത്തിൽ കിട്ടാതി അപ്പുറത്ത് കൊണ്ടിടാം. നല്ല സ്രാവലമാ കൗശിത്തത്തെ വാങ്ങാൻ പറഞ്ഞതാ നോമ്പായിട്ട്. സ്രാവോ അന്ന് ഈ സാധനം ഇല്ല. അനിയേട്ടന് ഭയങ്കര ഇഷ്ടാ സ്രാവ്. ഏത് മീനേക്കാട്ടിലും ഇഷ്ട അനിയേട്ടനതാ. അമ്മൂട്ടിക്ക് മാന്തള ഇഷ്ടം. അച്ചു അച്ചുട്ടി അച്ചുടാ അച്ചു ചെക്കൻ അച്ചു ചെക്കോ ഒന്ന് കുറച്ച് വെള്ളം കലക്കിക്കാ. ആരെ വിളിക്കുന്നോ? അച്ചുട്ടി ഇവിടെ കൊടുത്തുണ്ടാക്കണേ. അച്ചോ മര്യാദക്ക് വന്നോ നീ, നിന്നെ മോക്കാറു ഞാൻ. അത് സാറില്ല, ഇതില് ഫോട്ടോ ഫോട്ടോ എടുക്കണ്ട. ഓരോ മിഠായി എല്ലാരും കടിച്ചിട്ടുണ്ട് എടുക്കുക. എന്തപ്പത് അയ്യപ്പ, അതിനൊരു കുക്കർ വെക്ക്. മോരിക്കൂട്ട നാളേക്കാന്ന് വെച്ചാലും എന്താ അത്? ഞങ്ങള് എല്ലാവരും പാടെ കൂടിക്കഴിഞ്ഞാണ്ടല്ലോ വീട്ടില് ഒച്ചയും ബഹളം കൂടും കേട്ടോ. പക്ഷെ എല്ലാവരും കൂടുന്നത് ഏതെങ്കിലും ഒരു സമയത്താന്ന് മാത്രമേ ഉള്ളൂ. ഇവനാണ് ഇവന്റെ ഏട്ടന്റെ കടയിലുള്ള ജ്യൂസ് ഉണ്ടാക്കണ ജ്യൂസ് മേക്കർ അല്ലേ. ഞാൻ എപ്പോ വരുമ്പോഴും എനിക്ക് ലൈം ഉണ്ടാക്കി തരിക. അമ്മേ എന്താ അത്? അതാത് പൊട്ടിക്കുക. ഏയ് അതാ സംഭവം താഴ്ക്ക് വീണക്ക് പേടിക്കാൻ മോടി പോണോ. നീ ഇവിടെ അടിക്കുമ്പോ അവിടെയാണ് പൊട്ടണത്. അത് കൊറച്ചു നേരം അവിടെ വെക്കി കൂട്ടി. അപ്പൊ അതാളിയേ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് വെക്ക വെള്ളത്തില്. അതിന് വെള്ളം ഒഴിക്ക്. അച്ചൻപൊട്ടിയിലെ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ കുപ്പി അഴിക്കാണ്ട് വെക്ക്. വെള്ളരിക്കും ചേനയും പാടെ കൂട്ടിട്ടാട്ടോ മോരിക്കൂട്ടാൻ വെക്കണത്. ഇന്നലെ വെച്ച കൊറച്ച് മോര് കാച്ചിയതുണ്ട്. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ല എന്നാ വിചാരിച്ചു. പക്ഷെ ഏട്ടന്മാര് ഇന്നലെ വെച്ച സാധനല്ലേ. രണ്ടാമത്തെ ഏട്ടൻ ചെറിയേട്ടൻ കഴിക്കില്ല കേട്ടോ. ഏട്ടന് അപ്പപ്പ ഉണ്ടാക്കു അപ്പോഴല്ല ആ ദിവസം ഉണ്ടാക്കിയത്. മോരുക്കൂട്ടം പ്രത്യേകിച്ച് ഇത്ര ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നാലും ഇവിടൊക്കെ കൂട്ടാൻ തുടങ്ങിയില്ലമ്മാ. കുറേശൊക്കെ കൂട്ടും. ഏട്ടൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളകുറത്ത് പുളി ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ചോറ് മാത്രാണ് കേട്ടോ അടുപ്പിൽ വെക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവര് എന്താ ഗ്യാസിൽ തന്നെയാണ് വെക്കുക. അമ്മ അടുപ്പിൽ വെക്കും. ഏട്ടമ്മക്ക് ഈ അലർജിയുടെ ഒക്കെ സൂക്കിടുള്ളത് കൊണ്ടേ. അപ്പൊ ഞാൻ ഇവിടെ വരിക വെച്ചാലും ഇപ്പോ നേരെ നല്ല വൈകിട്ടോ. ഒരു ഏട്ടനൊക്കെ ചിലപ്പോ ഒരു മണിയുടെ മുമ്പ് ചോറിനാൻ വരികയാണ്. പക്ഷെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ വേഗം പരിപാടി കഴിയുമല്ലോ. പച്ചമുളക് ഇടണ്ട അമ്മ? മുളക് പച്ചമുളക് ഇടണ്ട. മുളക് പൊടി ഉണ്ട്. പച്ചമുളക് ഇട്ടോ? ഇത്തിരി മുളക് പൊടി ഇട്ടോ. നാല് നാരങ്ങ ഒഴിച്ചു. നാലിനൊക്കെ എന്തിനാ ഒഴിക്കണത്? നാലെണ്ണം ഒഴിച്ചു. നേരത്തേക്കൊന്ന് കടക്കി കൂടെ. വേണ്ടത് ഇനി ഒഴിച്ചൂടെ. കഴിഞ്ഞോട്ടോ. ഇനി ഇവിടെ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് തുടക്കണക്കി കൂട്ടാൻ വെച്ചിട്ട്. അമ്മ പേരും മീൻ വറക്കും ചെയ്യലമ്മ? ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്തോളാ. കൂട്ടാനാ വെക്കാം. ഓ കൂട്ടാൻ വെക്കാൻ എളുപ്പമാണ്. ഏ
ഒന്നുമില്ല. എന്താ പുറത്തുനിന്ന് ആവി വരുന്നത്? നമ്മുടെ ഇവിടുത്തെ ആ കയ്പ്പ മേപ്പിന്റെ ചെടി ഒന്നും കൂടി ഉണ്ടായത് പോയില്ലേ? വെട്ടിക്കളഞ്ഞതാ. ഏ മുള്ളാത്തെ അവിടെ മുള്ളാത്തണ്ടായി പിടിച്ചു അത് അമ്മ വന്നത്. എന്തായിരുന്നു കൊണ്ടുവാ? കോലായിക്ക് കൊണ്ടുവാ. ക്ലാസ് അതാ ക്ലാസ്സുകളല്ലോ ഇതായിരിക്കണേ. ഞാൻ അന്നേരം മോര് കച്ചിട്ട് പിന്നെ ഉപ്പേരിക്കൊന്നും കൊടുത്തിട്ടില്ലേ നമ്മള്? ആ തേങ്ങ കൊത്ത് ബീഫിക്ക് എടുത്തില്ലേ? ഏത് മുറി എടുക്കാം? മാമയ്ക്ക് കൊടുക്കും ഫസ്റ്റ്. ശരിയായിട്ട് കുടിച്ചോളൂ. മാമ എന്താ വീഡിയോയില് ഇനി മുണ്ടാത്തത് പറയും. അച്ഛന്റെ വെള്ളം എങ്ങനെയുണ്ട് പറയട്ടെ? അച്ഛൻ അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ നന്നായിട്ട് ജ്യൂസ് അടിക്കട്ടാ. എന്താ ഇന്നലത്തെ തണ്ണി മത്തന്റെ? ധാരാളം കൊടുത്ത് കഴിക്കൊടുന്ന അവിടെ നിർത്തിട്ട് കഴിക്കുക. പുറത്തെ വെള്ളം പറ്റും, പുറത്ത് ബക്കറ്റിൽ വെള്ളം ഉണ്ട്. ഇന്നെടുത്തിട്ട് വാ. ഏട്ടന് ഉണ്ടാക്കിട്ട് ഏട്ടൻ തന്നെ വേണ്ടേ? ഏട്ടന് കൊടുക്ക് പാവം. നാണക്കേട്. അച്ചു അമ്മു ഒരേ പ്രായാണ് കേട്ടോ, ആകെ മാസ വ്യത്യാസമേ ഉള്ളൂ. അടുത്ത കൊല്ലത്തെ നമ്മുടെ 10-ാം ക്ലാസ് എന്താ പരീക്ഷ എഴുതാൻ പോണ രണ്ടാള് വിദ്യാർത്ഥികള്. രണ്ട് വിദ്യാർത്ഥികള് ഇപ്രാവശ്യം 3 പേര് 10-ാം ക്ലാസ് പാസ്സാവാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന്റെ പെങ്ങളുടെ 2 കുട്ടികളും വല്യേട്ടന്റെ 3 ഏക്കരും. എന്തായി തീരുമെന്നൊന്നും അറിയില്ല. അച്ചുവോ ഉമ്മക്ക് കപ്പ് വാങ്ങണ്ടേ? ഏ 10-ാം ക്ലാസ്സിലല്ലേ? 10-ാം ക്ലാസ്സിൽ ഞാൻ വാങ്ങിത്തരാടാ, നല്ല മാർക്ക് വാങ്ങിയ. നാളെ അമ്മയ്ക്ക് പണിയുണ്ട് കേട്ടോ, അപ്പൊ ഇനി നാളെയൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഭരണം അല്ലമ്മ. ഏ അമ്മയ്ക്ക് പണി മാറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ വിളിക്കില്ല. ഇപ്പൊ ഇങ്ങനെയെങ്കിലും അമ്മേനെ കിട്ടണ്ട് അറിയാം. ഞങ്ങള് ചെറുതാവണ സമയത്തില്ലേ ഇങ്ങനെ കിട്ടും കൂടില്ല. വിഷുവിനും ഓണത്തിനും 1 ദിവസം ലീവ് ഉണ്ടാവും. അത് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ അപ്പൊ പോവും ചെയ്യും കേട്ടോ, പണിക്ക് പോവും. അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്നാ കുറച്ചെങ്കിലും ഞങ്ങൾ പണിക്ക് പോണ്ട പണിക്ക് പോണ്ട അമ്മ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ അമ്മ പണിക്ക് പോവാതിരിക്കുകയില്ല. ഈ അമ്മയ്ക്ക് പണിക്ക് പോയിട്ടില്ലെങ്കിൽ എന്തോ വലിയ കാര്യം പോലെയാണ്. എല്ലാവർക്കും ഉണ്ടാവില്ലേ എന്താ റെസ്റ്റ്, വയസ്സാവുമ്പോ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മക്കളുടെ ഒക്കെ ഒന്ന് കൂടെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഈ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു ഇത് കാര്യമില്ല കേട്ടോ. അമ്മ അറിയ വീട്ടിലിരിക്കണത് പണിക്ക് പോയി ശീലിച്ചിട്ടേ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ വയ്യായി വരുള്ളൂ എന്ന്. നമ്മക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ അമ്മമാര് നമ്മുടെ കൂടെ നിക്കണം എന്നൊക്കെയുള്ളത്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ല. ഞാനൊക്കെ എന്താ ഇത് മാത്രല്ല, അമ്മൂനെ ഞാൻ പ്രസവിച്ചിട്ട് 42-ാമത്തെ ദിവസം അമ്മ പണിക്ക് പോയിട്ടോ. അമ്മൂനെ പ്രസവിച്ചു കിടക്കാം. അന്ന് അച്ഛൻണ്ട്. അപ്പോ അമ്മ അച്ഛൻ്റെ അടുത്ത് ഇന്നെ ആക്കിയിട്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ചുണ്ടാക്കിട്ട് അമ്മ പോവും. ഇപ്പൊ ദൈവത്തിന്റെ വൃത്തം കൊണ്ട് വലിയേട്ടനാണോ വെച്ചാലും ചെറിയേട്ടനാണോ വെച്ചാലും എനിക്കാണോ പറഞ്ഞ വെച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള ഇതുണ്ട്. ഒരുപാടില്ലെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ നോക്കാന്നുള്ളൊരു ഇതുണ്ട്. സമ്മതിച്ചില്ല, ഭയങ്കര അഹംഭാവമാണ് ഈ കാണുന്നതൊന്നുള്ള സാധനം. അഹങ്കാരത്തിനും അഹംഭാവത്തിനും കയ്യും കാലും മുളച്ച എന്താണെന്നറിയോ? അതാണ്. ഇപ്പൊ എല്ലാരും ചോദിക്കും ആ അമ്മ പണിക്ക് പോകണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ പറയും അമ്മ അന്യ പോണ്ട, അമ്മ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞങ്ങളെ നാണം കെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അറിയ എന്താ പറയാ, പറഞ്ഞു കൊടുക്കും. എനിക്ക് വഹിക്കുന്ന സമയത്ത് ഞാൻ പണിച്ചു ഒന്നും പറയാനില്ല. ഞാൻ എനിക്ക് വഹിക്കുന്ന സമയത്ത് ഞാൻ പണിച്ചു എന്താന്ന് വെച്ചാൽ എനിക്ക് വയ്യ മരുന്ന് വാങ്ങി കഴിച്ചിട്ടേ ഇങ്ങനെ അവിടെ കിടന്ന് തലകുത്തി മാറിന് ഇവിടെ കിടന്ന് തലകുത്തി മാറി എനിക്ക് വയ്ക്കുക. അപ്പൊ അവനെ പണി എടുത്തിട്ട് അവനവന്റെ ശരീരത്തിന് ഒരു ആയാസം പൂക്കടവും കുറയും, മനസ്സമാധാനം ഉണ്ടാവും. ഇങ്ങനെയാണ് അമ്മയുടെ അവസ്ഥ. മക്കളെ ഇരിക്കണ്ടെന്നല്ല, ഇരിക്കണം കുറച്ച് കഴിയട്ടെ. നമുക്ക് ആവതില്ല എന്ന് തോന്നുമ്പോ പിന്നെ മക്കളെന്നല്ലേ അത്രേ, അതുവരെ നമുക്ക് നമ്മളെ പാട് വെച്ചിട്ട് ഇങ്ങനെ പോവാ. ടി വി നിർത്തടാ, ഫോണ് നിർത്തടാ, ഉടേ തമ്പാനും കൂടി സഹായിക്കണം, സൗണ്ട് കുറയ്ക്കടാ. ടി വി അല്ലാട്ടെ ഫോണിൽ കളി. അപ്പൊ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ പറയും അമ്മ എന്നാ പോണ്ട, അമ്മ അമ്മ വെറുതെ ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്താ എനിക്ക് എന്തെങ്കിലും അസുഖം വരും, ഞാൻ എനിക്ക് വലിയ അസുഖം വന്നിട്ട് ഞാൻ ചാവണോ, ഇതൊക്കെയാണ് ചോദ്യം.
എന്താ ചെയ്യ? ഒന്നും ചെയ്യല്ല. ഏ, ഞാൻ പണിക്ക് പോവും. ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലും പണി ചെയ്യാതിരിക്കുകയൊക്കെയാണ് വെച്ചാൽ അമ്മ പറയും, പണിയെടുത്തോ, എന്താ അസുഖങ്ങൾ വരില്ല, പണിയെടുക്കാണ്ട് വെറുതെ ഇരിക്കണ്ട, അസുഖങ്ങൾ വരും പറയും. എല്ലാ പണി നമ്മള് ചെയ്യണം കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ചെയ്താലാണ് ഒരു സന്തോഷമുള്ളു. കയ്യിനാണെങ്കിൽ ഈ വെടക്ക വേദന വരും രാവിലേക്ക്, അതേപോലെ കാലിന് മുട്ടിന് വേദന ഉണ്ട്, നടുവേദന ഉണ്ട്, ശരീരത്തിന് വേദന ഇല്ലാത്തവിടെ ഒന്നുമില്ല. പണിക്ക് പോകുമ്പോ എന്താണെന്നറിയോ, ഒരു ആശ്വാസമാണ് മനുഷ്യന്. പണിയെടുക്കുമ്പോ വേദന അറിയില്ല, വിഷമമില്ല. പണിയെടുക്കാതെ നമ്മൾ ഇരിക്കുമ്പോ ഓരോ ദിവസം കൂടുമ്പോഴത്തോളം വേദന കൂടിക്കൂടി വരിക. പെരിന്തൽമണ്ണ പോയി, മണ്ണാർക്കാട് ഡോക്ടർമാരെ പോയി, ഐ വിയിൽ കുറെ പോയി, പിന്നെ നോക്കുമ്പോ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോ എന്റെ വേദനകളൊക്കെ കുറഞ്ഞു. മറ്റേത് ബാൻഡേജ് ഇടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം പറഞ്ഞുകൊണ്ട് കൊറേ ഡോക്ടർമാർ പറയും എല്ല് തേമാനാണ്. കുറെ ആൾക്കാർ ആയുർവേദത്ത് പോയാൽ പറയും, ആ അത് രക്തവാദമാണ് പറയും. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ വിശ്രമം വേണം പറയുന്നോട്ടോ, നമുക്ക് ഇരിക്കാൻ വയ്യാണ്ടാവുകയാണ്. അപ്പൊ അതിന് പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ ശരീരത്തിനൊരു ഭാരമില്ല, പണിയെടുക്കുമ്പോ നമുക്ക് വേദന അറിയില്ല. പിന്നെ രാത്രിയിൽ വന്നാലല്ലേ, അപ്പൊ കുറച്ചേരം വല്ല തൈലോ എന്തെങ്കിലുമൊക്കെ തേച്ച് ചൂട് പിടിച്ച് നമ്മളങ്ങനെ കിടന്നുറങ്ങും. അത് തന്നെയാണ് ഏറ്റവും എനിക്ക് എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അധ്വാനിച്ചിട്ടാണ് കഴിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് സന്തോഷം. എങ്ങനെ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ മക്കൾ കൊണ്ടുവന്ന് തരണം, അങ്ങനെയുള്ള പരാതികളൊന്നും, എന്താ മക്കൾ തരാത്തെന്നുള്ള പരാതിയില്ല, എന്തിനാ തരുന്നതെന്നും ചോദിക്കില്ല, ഒന്നിനുമില്ല. നമ്മളെ കഴിയുന്ന അത്ര അനുസരിച്ചിട്ട് നമ്മളാണ് പോയാ, നമുക്കതൊരു ബല അല്ലേ. മക്കളിപ്പോ എത്ര തന്നാലും നമുക്കിപ്പോ മതിയാവൊന്നുമില്ല. അതില് ഇതിനേക്കാളും വലിയ രസട്ടവാ. റസി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞാനേ ദാരിദ്ര്യം പറച്ചിലാണ് പറയും വീഡിയോയിലേ. ഞാൻ പറയാണ് ദാരിദ്ര്യം എന്താന്നുള്ളത് ദൈവത്തിന്റെ വൃത്തം കൊണ്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതിലിങ്ങനെ ഓരോ കമന്റ് പറയുമ്പോ നമ്മൾ ഇത് പറയല്ല, ഞങ്ങക്ക് ദാരിദ്ര്യം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ഒരു ദിവസം പട്ടിണി കിടക്കുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലമ്മ വലിയ വീടില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ, പക്ഷെ നമുക്ക് അതിനോടൊരു കമ്പം തോന്നിയിട്ടുമില്ല. എന്തായാലും നമുക്ക് ഞാനൊക്കെ അമ്മ എന്റെ അമ്മ അങ്ങനെ പറയാ, ഒരുപാട് വലിയ വീടുകളോ അല്ലെങ്കിൽ കുറെ സ്വത്തുകളൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, അസുഖങ്ങളില്ലാതെ മനസമാധാനത്തോടെ നമ്മൾ ആ ഒരു കൂരയിലാണ് ഇരിക്കുന്നത് പറഞ്ഞു വെച്ചാൽ, മനസമാധാനത്തോടെ നമ്മൾ ഇരിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ മാ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പൊ എന്റെ എന്താ അമ്മയുടെ വീട്ടിൽ നാളെ വിരുന്നൊക്കെ പോയില്ലേ, ഞങ്ങൾ അതിന് പോയപ്പോ പറഞ്ഞിരുന്നു, എന്താ പ്രസീന്ന് എത്ര കാലായില്ലേ നീ ഇങ്ങനെ ഇരിക്കണു, നമുക്ക് വേറെ വീട് വെച്ച് പോയിക്കൂടെ. എനിക്കിപ്പോ സത്യം പറയാ വെച്ചാൽ മനസമാധാനം ഉണ്ട്, സന്തോഷമുണ്ട്. ചിലപ്പോ നമുക്കത് എന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലമ്മ, എപ്പോ വേണമെങ്കിലും ഇല്ലാതെ ആയിക്കൊള്ളാനും ഒരു നിമിഷം പോരെ, മനുഷ്യനെ ഒക്കെ ഇല്ലാതെ മാറി മറിയാൻ കുറച്ച് നേരം മതി. അപ്പോ അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ, ഉള്ള കാലം സന്തോഷത്തോടെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാണ്ടിരിക്കുക, അതൊക്കെ തന്നെ നമുക്ക് എത്തുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഒന്ന് കടല മാത്രമേ കാര്യം കഴിഞ്ഞില്ലേ, ഇപ്പൊ കള്ളത്തരാണ് ചട്ടിയിൽ വെക്കാൻ. കഴുകി വെച്ചതോടെ അല്ലേ, അവിടെ കുക്കറിൽ വെക്കുന്നതേ ഇഷ്ടല്ല. കുക്കറിൽ വെച്ചിട്ട് ചട്ടിക്കാട് വെച്ചാലേ, കുക്കറിൽ വെച്ച എന്താ മോരുക്കൂട്ടാൻ വെച്ചോട്ടെ ഞാന്. ചോറാവുമ്പോഴേക്ക് കൂട്ടാനൊക്കെ ആവും, ചോറാവുമ്പോഴേക്കും നമ്മുടെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പൊ ആയിട്ടില്ലെങ്കിൽ എന്താ പറയും, ആയില്ലേ എത്ര നേരം എന്താ ചെയ്ത് ചോദിക്കട്ടോ. ആയാ പിന്നെ നമ്മള് ചോദിക്കില്ല. നമ്മുടെ മോര് കൂട്ടാന് ഇന്നലെ മോര് കാച്ചിയത് ഇന്നലെ വെച്ചതാ, മോര് കാച്ചിയത് ഇട്ടാ. കുട്ടികൾക്ക് മോര് കാച്ചിയത് കൊടുത്തിട്ട് വേണമെങ്കിൽ മോരുക്കൂട്ടാൻ കൊടുത്താൽ. പിന്നെ മീൻ വറുത്തത് ഇന്നലെ മീൻ വറുത്തത് ഉണ്ട്. ദാ ബീഫ് ഇല്ലേ, ബീഫ് ഇതായിരിക്കണു, കഷ്ണ മീൻ വാങ്ങിയത് വറുത്തത് ഉണ്ടിരിക്കണു. അപ്പോ ഇനി ഉപ്പേരി എനിക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ചുണക്ക മീന് ഒരു നിർബന്ധം എന്ന് പറഞ്ഞ പോലെ ഒരു കഷ്ണമെങ്കിലും കിട്ടിയാ ഇഷ്ടാ കേട്ടോ. അതേപോലെ അമ്മ മീൻകറി വെച്ചാൽ അടിപൊളിയായിരുന്നു, പച്ചമീന് വാങ്ങാന്ന് പറഞ്ഞതാണ്. ഞാൻ മീനുള്ളത് കൊണ്ട് വാങ്ങണ്ടാന്ന് പറഞ്ഞിട്ടേ വാങ്ങില്ല. അതാണ്ടോ കഷ്ണമീൻ, കഷ്ണമീൻ വറുത്തതും ഉണ്ട്, ബീഫും ഉണ്ട്, ഒരു ബീഫും ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുന്നു. പിന്നെ അമ്മ അമ്മ അത് ചെയ്യാനാ തുടക്കട്ടെന്നാ.
ആ എന്നാ വേഗം വേഗം പണി. ഉണക്ക് മീനാവുമ്പോഴേ ചോറ് പച്ചമീനൊക്കെ ഞങ്ങൾക്ക് ഇനി എന്താ അവിടെ മീൻ വാങ്ങുമ്പോഴും ഇറച്ചി വാങ്ങുമ്പോഴേ കുറച്ച് എല്ലാവരും അങ്ങനെ കണ്ടമാനത്തില്ല. ഇപ്പൊ നമ്മള് ഇന്നലെ ഇപ്പൊ എത്ര പേരുണ്ടായിരുന്നതാ ആ ബീഫ് വാങ്ങിയിട്ട് കണ്ടില്ലേ. കണ്ടമാനം കഴിക്കണോ എന്ന് വെച്ചാൽ അത് കഴിക്കാനുള്ളതേ ഉള്ളൂ. മക്കൾക്ക് ആകെ കിച്ചുട്ടനെ രണ്ട് കഷ്ണം മുഴുള്ളൂ, ബാക്കി ആർക്ക് അത്ര ഇത് ചെലവില്ല. അവിടെ എന്ത് സാധനം കൊണ്ടുവന്നാലും കുറച്ചുണ്ടാക്കിയാൽ മതി. പക്ഷെ ആൾ എല്ലാവരും വിചാരം ആളുള്ളതും കൊണ്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ഈ എപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് വേണമെന്ന് തോന്നില്ല അല്ലേ അമ്മ. ഇനിയിപ്പോ ഇവിടെ ഇറച്ചി വാങ്ങിയാലും അങ്ങനെ തന്നെയാണ്, വെള്ളം കുടിച്ചിട്ടാണേ. എപ്പോഴും വാങ്ങിക്കഴിഞ്ഞാലും ഇപ്പം വേണ്ട കുട്ടികൾക്ക്. രണ്ടര കിലോ ഒക്കെ കോഴി വാങ്ങിക്കഴിഞ്ഞ് വെച്ചാല് ഉച്ചയ്ക്കും വൈകുന്നേരത്തും കൊടുത്താലും കുറച്ചിട്ട് കൊടുത്താൽ ചോറ് അവിടെ ഉള്ളു. അമ്മ അവിടെ ഇരുന്നോ? ഞാൻ അമ്മ അവിടെ ഇരുന്നോ? ഞാൻ ഉച്ചക്ക് പേരിക്ക് കൊടുത്തു. നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞിട്ടോ, ഇനി മീൻ വർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തുടക്കട്ടെ. പാത്രങ്ങളൊക്കെ ഇപ്പൊ കണ്ടോ, അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒതുങ്ങിട്ടോ. ഞങ്ങൾ ആദ്യം എല്ലാവരും പാടെ ഈ അടുക്കളയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചോറ് കൊണ്ടിരുന്നത്. ആരും ഈ മേശയിലൊന്നും ഇരുന്ന് ചോറിനേ ഇല്ല. അപ്പോൾ ഇപ്പൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആ റൂമിലിരുന്ന് കഴിക്കും. ഇതാണ്ടോ ഇത്രയും തൈരുണ്ട്, കെട്ട തൈര്. ചില ദിവസമൊക്കെ ഈ പാക്കറ്റ് പാല് കടയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി ഈ ചൂട് കാരണം പെട്ടെന്ന് നാശാവും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ അതിങ്ങനെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഏട്ടൻ്റെ വീട്ടിൽ രണ്ട് നായക്കുട്ടികളുണ്ട്, നായക്കുട്ടികൾക്ക് കൊടുക്കും. ഇതിപ്പോ ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. മറ്റേത് എടുത്തിയമ്മേക്കുള്ളപ്പോ അവർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടേ. ഇപ്പൊ എടുക്കും. ഒരു ദിവസമൊക്കെ തന്നെ, ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ തന്നെ കേട്ടോ ഞാൻ മടി പിടിച്ചിരിക്കുള്ളൂ. പിന്നെ എന്താ പറഞ്ഞാൽ വെച്ചാൽ അമ്മ പണിക്ക് പോകണതല്ലേ ദിവസം. നമ്മൾ വരുമ്പോൾ അവർക്കൊരാക്കം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ വരണ്ടേ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യും. എല്ലാവരും ഇങ്ങനെ എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയുമ്പോൾ വീട്ടിൽ പോയാൽ ഒന്നും ചെയ്യില്ല മടി പിടിച്ചിരിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചെറുപ്പത്തിലും ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം ഇനിയിപ്പോൾ ഏടത്തിയമ്മമാരുണ്ട് പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ട പണികൾ നമ്മൾ ചെയ്യും. നമ്മളിപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ എന്തിനാ, അവർക്കും ഒരു മുഷ്പ് പാടില്ല നമുക്കും പാടില്ല. എപ്പോഴും നമുക്ക് കാണേണ്ടതല്ലേ. ഒടക്ക് ഈ ഗ്യാസിന്റെ സൈഡില്. ഇനി രണ്ടു ദിവസക്ക് ഒരു തപ്പൽ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞ. തുടച്ചിങ്ങോട്ട് എടുക്കുമ്പോക്കില്ലേ വെള്ളം എന്താ വലിയ ചൂട്. രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ നേരം വൈകി. നമ്മൾ പിന്നെ അമ്പലത്തിൽ നിന്ന് കഞ്ഞി ഉണ്ടായിരുന്നു, കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നത് കൊണ്ട് ഇല്ല പറഞ്ഞ വെച്ചാൽ വരുമ്പോഴേക്കും വിശന്ന് ചെറിയ വിളിച്ച് കടയിൽ നിന്ന് കഴിക്കേണ്ടി വരുന്നേനെ. എല്ലാവർക്കും പപ്പടക്കോല് മാത്രം മതി, ഇയാണെങ്കിൽ ഒരു കത്തിയും കൂടി വേണം. എന്നാലേ പപ്പടം കാറ്റി വെച്ച ശരിയാവുള്ളൂ. ഞാൻ ഇതാ കൊട കുട്ടി, അതാ ടി വി സ്റ്റാൻഡിന്റെ അടിയിൽ നമ്മൾ മീനും കൂടി എടുത്തോണ്ടേക്കോ. എന്നിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചാ നീ ആധാർ കാർഡുണ്ട് ഇതില്, മറ്റേ കടലാസ് ഉണ്ട്, വെച്ചിട്ടില്ല. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വൈകുന്നേരത്തൊന്ന് തുണി തിരുമ്പണം. തുണി തിരുമ്പാന് ഓ കടയിൽ പോയിട്ടോ.
വൈകുന്നേരത്ത് എടുത്തിട്ട് വരുന്നതൊന്ന് കാണിക്കളെ. തുണി തിരുമ്പണം, കൊടയൊക്കെ ചൂടിയിട്ട് പോയാൽ മതി. അപ്പോ അത്രയുള്ളൂ. ഇനി കഴിക്കണം. എന്താ, ഉപ്പേരിയായി, മോര് കാച്ചി, മോര് കൂട്ടാനായി, അത്രയുള്ളൂ കേട്ടോ. പപ്പടം കാച്ചി അമ്മ, മീനും വറുത്ത് കഴിഞ്ഞു വെച്ചാല് പണി കഴിഞ്ഞു. ചുക്കുവെള്ളം, ചുക്കുവെള്ളപ്പൊടി ഇട്ടില്ലേ അമ്മ? ഇല്ല. ഇല്ലേ, അതെടുത്തു. വെറുതെ തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതിയോ? പൊടി ഉണ്ടാരേ, അത് ചൂടാറിയിട്ട് അങ്ങനെ പനിയിക്കാണ്ട് ഒഴിച്ചേക്കാം. ഇതിലുണ്ടോ വെള്ളം? ഉണ്ടോ? അതിൽ നിറച്ചിണ്ടായിരുന്നല്ലോ. അമ്മക്ക് നാളെ പണിയുണ്ട് അല്ലേ? നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഇനി അമ്മയുടെ പണി കഴിഞ്ഞിട്ട് മറ്റന്നാ. ആ മീനില്ലേ പച്ചമീൻ വറുത്തത്, അത് നായ്ക്ക് കൊടുക്കുക അല്ലേ? ആ അതവിടെ കൊടുത്തുവിടാം. ഇനി അത് വേണ്ട, ഇനി ആരും അത് കഴിക്കില്ല. വെറുതെ മീന് വാങ്ങണ്ടേ? വെറുതെ മീൻ ഉണക്ക മീനാണ് വെച്ചാൽ ഓരോ കഷ്ടം കൂട്ടും. പച്ചമീനൊന്നും നേട്ടന്നിട്ട് പിന്നെയും മീൻ്റെ മണ്ട വാങ്ങാൻ പറഞ്ഞതാട്ടോ. വലിയ മീൻ്റെ മണ്ട 3.5-4 കിലോനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കൂട്ടാൻ വയ്ക്കാനും വറക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു മണ്ട ഉണ്ടെങ്കിൽ. ആ ബീഫ് എന്ത് ചെയ്യണ്ടേ? ചൂടാക്കണ്ടേ? അത് ചൂടാക്കിച്ചു. ആ കുഞ്ഞിയതിലിട്ടാണ് ചൂടാക്കിയാൽ. വേണ്ടവര് കഴിച്ചോട്ടെ അല്ലേ? ഇയാ വറക്കുക. പണ്ട് ഞങ്ങൾ പച്ചമുളക് ഇതേപോലെ ഉപ്പ് നിറച്ചിട്ട് അത് വറക്കും. ഏ അത് വറുത്തിട്ട് ഉണക്കമീനും ഉണക്കമാന്തളും വറക്കും. പച്ചമീനും പച്ചമുളകും, പച്ചമീനല്ല പച്ചമുളകും, ഇതേപോലെ ഉപ്പ് നിറക്കുക, എന്നിട്ട് എണ്ണരിക്കിടുക. ഞങ്ങൾ എന്താ ചോറിന് കൂട്ടാന് അധികം സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിലും നമുക്ക് എപ്പോഴും മീൻ ഉണ്ടാവും കേട്ടോ ഇവിടെ. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉണക്കമീനോ പച്ചമീനോ ഉണ്ടാവും. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെയില്ല ഇവിടെ. എന്താ ഇറച്ചിയൊക്കെ നമ്മുടെ അവിടെ ഒന്നും ഇറച്ചിയില്ലേ, ഒരു കോഴിയായിട്ടല്ലേ കിട്ടുക. ഇവിടെ അങ്ങനെയില്ല, 1 കിലോ കോഴി, 1/2 കിലോ കോഴിയൊക്കെ കിട്ടും. അപ്പം അവർക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഒക്കെ അവരിടയ്ക്കിടയ്ക്ക് വാങ്ങും. പക്ഷേ അനിയേട്ടൻ്റെ വീടിൻ്റെ അവിടെ അങ്ങനെ കിട്ടില്ല കേട്ടോ. നമുക്ക് അതേപോലെ ചിക്കൻ പാഴ്സൊന്നും കിട്ടില്ല. ചിക്കൻ ഇവിടെ പറഞ്ഞു വെച്ചാൽ രാവിലെ നമ്മൾ ചിക്കൻ പാഴ്സ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചിക്കൻ പാഴ്സ് ഒക്കെ കിട്ടും. അവിടെയും ഇവിടെയുള്ള വ്യത്യാസം. പിന്നെ ഞങ്ങൾ ചെറുതാവണ സമയത്തൊക്കെ എന്താ അമ്മ പണിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഈ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് വീട്ടിൽ അച്ചമ്മയും അതിൻ്റെ അപ്പുറത്ത് വീട്ടിൽ അച്ചമ്മയാണ് കേട്ടോ നോക്കിയിരുന്നത്. അപ്പോൾ രാവിലെ എൻ്റെ അമ്മ ഒരു പാത്രം ചോറും കുറച്ച് മീനും വറുത്തതും ഉണ്ടാവും, പിന്നെ മുതിരപ്പുളിയോ അങ്ങനെ. അന്നൊന്നും നമ്മളിങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നും കൂട്ടാൻ വെക്കില്ല കേട്ടോ. എന്താ പെട്ടെന്ന് ഉണ്ടാക്കണ കൂട്ടാനുകളൊക്കെ ഉണ്ടാവുള്ളൂ, അതും കൊടുത്തിട്ട് പോവും. പക്ഷെ നമ്മളൊക്കെ കളിത്തിരക്കിലേ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ. എന്താ പക്ഷെ ഇക്ക് ഈ തേങ്ങ അരച്ച് കറി വെക്കണേക്കാട്ടിൽ അമ്മ ഉണ്ടാക്കണ കറികൾ നല്ല രസാട്ടോ. ഈ തക്കാളിപ്പുളി, അതേപോലെ വെണ്ടയ്ക്കപ്പുളി, മുതിരപ്പുളിയൊക്കെ അല്ലേ, ഒരു പുളി, മുളക് വറുത്ത പുളി, പിന്നെ ഈ ചക്കക്കുരുവിന്റെ സമയമായി കഴിഞ്ഞാൽ ചക്കക്കുരു പുളി വെക്കില്ലേ തേങ്ങ അരക്കാണ്ട്, അങ്ങനെ ചക്കക്കുരു പുളി വെച്ചാലൊക്കെ നല്ല രസാ. ഇപ്പൊ നമ്മള് നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്ക് വെച്ചാലേ അവരും അറിയാം അതൊന്നും വേണ്ട, അതൊന്നും രസമല്ല അറിയാം. പക്ഷെ കിച്ചുവിന് ഇഷ്ടാട്ടോ, കിച്ചുവിന് അങ്ങനത്തെ ഒക്കെ കൂട്ടാനുകൾ ഇഷ്ടമാണ്. അമ്മൂനും അച്ചൂനൊക്കെ എന്താ അങ്ങനെ ഉള്ള കറികളോടൊന്നും, മുളക് വറുത്ത പുളിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ മുതിരപ്പുളി അങ്ങനെയുള്ള പുളികളോടൊന്നും അത്ര താല്പര്യമില്ല. അവൻ അച്ഛൻ്റെ ഒപ്പം അത്ര കഴിക്കണേ, വെറുതെ പറയണേ. അച്ഛൻ വരില്ല പറഞ്ഞു അത്രടാ. അച്ഛൻ വരില്ലായിരുന്നു അത്ര. ഉണക്കമീൻ മണ്ടിച്ചിട്ട് അച്ചു നമുക്ക് മോരിക്കൂട്ടാനാ വേണ്ടേ? മോരി കച്ച ഏതാ വേണ്ടേ? അവൻ എന്തായാലും കുഴപ്പമില്ല. മോര് കാച്ചിയത് ഇവിടെ ഫുള്ള് മോര് കാച്ചിയത് ആൾക്കാരെ ഉള്ളു. അവിടെ മോര് കാച്ചിയത് എന്താ സതിയേട്ടം പറയും, ഇതെന്തിനാ മോര് കാച്ചിയത് മോര് കൂട്ടാൻ വെച്ചുകൂടേന്ന്. എന്നാ വാച്ചു എടാ, പച്ചമീൻ വേണോ? പച്ചമീൻ വറുത്തത് വേണോ? എന്തെങ്കിലുമൊക്കെ വെക്കി പറഞ്ഞു കഴിഞ്ഞാ അവന് കൊടുക്കട്ടെ. അവന് നാണക്കെട്. നമ്മള് ചോറിനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള വിശേഷങ്ങൾ കാണാട്ടോ. നമ്മുടെ അവിടുത്തെ വീടിന്റെ പോലെ തന്നെ ഈ ഭാഗത്തും കണ്ടോ, ഇതിന്റെ താഴെ കനാലാണ് കേട്ടോ. കാട് എന്ന് പറയില്ലേ, കാട് തന്നെയാണ് ഇവിടെയും. കണ്ടോ ഞങ്ങളൊക്കെ ഇവിടെ കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇവിടെ. ഇത് അതാ ഇവിടെ നല്ലൊരു
മരമൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ, മരമൊക്കെ മുറിച്ചു പോയേക്കണു. ഇതിന്റെ താഴെ കനാലാണ്. അയ്യോ, അങ്ങോട്ട് പോകണ്ട, അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഞങ്ങൾ വിറക് വെറുക്കാനൊക്കെ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ വിറക് വെറുക്കാൻ വന്നിരുന്ന റബ്ബർ തൊടിയാണ് കേട്ടോ വീടിന്റെ അപ്പുറത്ത്. അതാണ്ട്, അത് നമ്മുടെ വീടാണ്. അതിന്റെ അപ്പുറത്ത് ഫുള്ള് റബ്ബർ തൊടികളാണ്. കണ്ടില്ലേ, ഇവിടുത്തെ റബ്ബറൊക്കെ വിറ്റിട്ട് ഈ സ്ഥലമൊക്കെ കച്ചവടം ചെയ്തു. ഇനി അപ്പുറത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ റബ്ബർ തൊടി ഉള്ളത്. അപ്പോൾ ഉച്ചത്തെ ചോറിനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നല്ല പോലെ ഉറങ്ങി. ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മൾ ഏറ്റവും പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് കാഞ്ഞിരപ്പുഴയിലാണ് കേട്ടോ. നല്ല ചൂടാണ് പറഞ്ഞത്, സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത്. ഇവിടെ ഇറങ്ങിയപ്പോഴോ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.